الحمد لله رب العالمين نحمد الله ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد يا ايها الاخوان والاخوات اوصيكم واياي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم اولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم صدق الله العلي العظيم സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, ജീവിക്കുന്ന അത്രയും കാലം പടച്ചതമ്പുരാൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണമെന്നും ആദ്യമേ ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ചതമ്പുരാൻ തഖ്‌വ കൈമുതലാക്കി ജീവിക്കുവാനും ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും മുത്തഖികൾക്കും മുഹ്സിനീങ്ങൾക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ നമ്മിൽ നിന്ന് മരിച്ചു പോയവരെയും കൂട്ടി സ്വർഗീയ വിരുന്നിൽ സമ്മേളിക്കാനുള്ള, പങ്കാളിത്തം വഹിക്കാനുള്ള അർഹതയും യോഗ്യതയും അംഗീകാരവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് തരുമാറാവട്ടെ. സമൂഹത്തിൻ്റെ പകുതി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ത്രീ സമൂഹം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഭരണ സംവിധാനങ്ങളെയും സാമൂഹിക നീതിയും സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ ഇങ്ങനെ സമരമുഖത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഇസ്ലാമികമായ പ്രാമാണികമായ തെളിവുകളും നിയമങ്ങളും എന്തെല്ലാമാണ്? അങ്ങനെ ഇറങ്ങുന്നതിനവരെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്കുള്ള ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചരിത്രങ്ങളുടെയും പിൻബലത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമികമായ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന ഖുർആനാണ്. ഭരണഘടനയ്ക്ക് എതിരായി ഒരു നയം, ഒരു ബില്ല് ഖുതുബയിൽ പറഞ്ഞ് പാസാക്കാൻ വേണ്ടി ശ്രമിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. സ്ത്രീകളെല്ലാം മഹർ വാങ്ങുന്നത് കുറച്ച് കുറക്കണം, എങ്കിൽ മാത്രമേ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ, മഹറിൻ്റെ ആധിക്യം ഇനി മുതൽ ഉണ്ടാവേണ്ടതില്ല എന്നൊരു വർത്തമാനം ഖുതുബയിൽ പറഞ്ഞതോടുകൂടി ഭരണഘടന സ്ത്രീകൾക്ക് നൽകുന്ന ഒരു അവകാശത്തിനെതിരെ ഖലീഫയുടെ പ്രഭാഷണ ബില്ല് പാസാകുന്നത് കണ്ടപ്പോൾ ജുമാഅക്ക് വന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് അപ്പോൾ തന്നെ അതിന് പ്രതികരിച്ച ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. അന്നു മുതലാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ സ്ത്രീയുടെ സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നു മുതലാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ആ സ്ത്രീ പറഞ്ഞു, ഉമറെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആനിൽ
അവർക്കൊരു സ്വർണത്തിന്റെ കൂമ്പാരം തന്നെ നിങ്ങൾക്ക് മഹറായി നൽകാമെന്ന് പറഞ്ഞിരിക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥൻ അനുവദിച്ച ഈ അവകാശത്തെ ഇല്ലാതാക്കാൻ താങ്കൾക്കാരാണ് അർഹത നൽകിയത്. താങ്കൾ അമീറുൽ മുഅ്മിനീനാണ് എന്നൊക്കെ ശരിയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹുഅൻഹു അവകാശത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ആ സ്ത്രീയോട്, ആരാണ് ഈ സ്ത്രീകളോട് പള്ളിക്ക് വരാൻ വേണ്ടി പറഞ്ഞത്, ഒരു സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ലല്ലോ, ഹറാമാണല്ലോ, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹുഅൻഹു പറഞ്ഞത് എന്താ, ഉമറിനെ തെറ്റുപറ്റിയിരിക്കുന്നു, ആ സ്ത്രീ പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് ഖുർആൻ നിങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളെ ഒന്നിനെയും ഞാൻ തകർത്ത് കളയുന്നില്ല എന്ന് പറഞ്ഞ് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചപ്പോ ഭരണകൂടം എന്ന അവകാശങ്ങൾ കൊടുക്കുന്നോ അതുവരെ സമര പോരാട്ടങ്ങൾ തുടരാം എന്നും ആ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് ഡൽഹിയിലെ തണുപ്പിലും നമ്മുടെ സ്ത്രീകൾ സഹോദരികൾ ചെറിയ ചെറിയ കുഞ്ഞു പൈതലുകളെ പോലും കയ്യിലെന്തി അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യു പിയിലെ നമ്മുടെ സഹോദരിമാർ അല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളായി എന്ന പേരിൽ കൂട്ടക്കുരുതിക്ക് അവർ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികൾ വന്നിട്ടല്ല അക്രമം അയച്ചു വിടുന്നത്, ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്യുന്ന ടീമുകളാണ് എന്ന് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നലെ താനൂരിൽ നമ്മുടെ വനിതകളുടെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എല്ലായിടത്തും സ്ത്രീകൾ ഇറങ്ങേണ്ട സാഹചര്യങ്ങളിൽ ഇറങ്ങി അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, അവകാശത്തിന് വേണ്ടി അവകാശങ്ങൾ ധ്വംസിക്കുന്ന ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യാൻ അന്നുണ്ടായ ആ സ്ത്രീയെ വേണമെങ്കിൽ നമുക്ക് ആയിഷ റന എന്ന് പേരിട്ട് വിളിച്ചാൽ തെറ്റൊന്നും ഉണ്ടാവില്ല. ജാമിയ മില്ലിയയുടെ ക്യാമ്പസിൽ ഒരു പെൺകുട്ടി വിരൽ ചൂണ്ടിയിട്ട് പോലീസുകാരനെ മര്യാദ പഠിപ്പിക്കുന്ന നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊള്ളുക എന്നതല്ല, മറിച്ച് നമ്മുടെ സ്ത്രീകളെയും നമ്മുടെ കുട്ടികളെയും ഒക്കെ ഈ ഒരു സമര പോരാട്ടങ്ങളിലേക്ക് ഇറക്കുന്നിടത്ത് ഞാനും നിങ്ങളും എവിടെയാണുള്ളത് എന്ന ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ടത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് സൂറത്ത് തൗബയിൽ കാണാം, 71-72 ആയത്തുകൾ നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം. അല്ലാഹു പറയാണ് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളായ സ്ത്രീകളും, അവർ ബഅലുഹും മൗലിയാഉ ബഅൽ, പരസ്പരം ആത്മമിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫി, അവർ നന്മ കൽപ്പിക്കാൻ പോരാടുന്നവരാണ്. വയൻഹൗന അനിൽ മുങ്കർ, അവർ തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരവും ഒരുമിച്ച് നിർവഹിക്കുന്നവരാണ്. വയുഖുദൂന സകാത്ത, അവർ ഒരുമിച്ച് സകാത്തും കൊടുക്കുന്നവരാണ്. വയുതീഉന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ്. ഉലാഇക സയർഹമുഹുമുല്ലാഹ്, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉലാഇക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു അവന്റെ പ്രത്യേകമായ കാരുണ്യം നൽകി അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതാപവാനാണ് യുക്തിമാനാണ്. മനുഷ്യൻ വഴികേടിലേക്ക് പോകുമ്പോ മനുഷ്യന് നേരായ വഴി കാണിച്ചു കൊടുക്കുന്നവരാണ് ഹക്കീമായ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കാറുള്ള വലിയ ഒരു ആരോപണമാണ് എന്ത്, സ്ത്രീകൾക്ക് ഇങ്ങനെ തെരുവിലിറങ്ങാനോ സമര പോരാട്ടങ്ങൾ നിർവഹിക്കുവാനോ സ്വാതന്ത്ര്യം നൽകാത്ത സ്ത്രീകളെ വീടിന്റെ അകത്തളങ്ങളിൽ കൂട്ടിയിടുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് ആളുകൾ തിരുത്തിരിക്കാറുണ്ട്. ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കേണ്ട ആളുകൾ നമ്മളാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ, മുതലാളിത്തത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയും ഒരു വനിതാ പ്രസിഡന്റായിട്ട് വന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, മുതലാളിത്തത്തിന് ബദലായി വരുന്ന കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തിലും ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് പോലും ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഇന്നു വരെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ദർജ എത്രയാണ്, പദവി എത്രയാണ്, അവർക്ക് നൽകിയിട്ടുള്ള സമൂഹത്തിൽ അവർക്ക് പണിയെടുക്കാൻ വേണ്ടി ഇസ്ലാം കൊടുത്തിട്ടുള്ള ഇടങ്ങൾ എത്രയാണ്, നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണ്. സഭയിലെ ഒരു ബൽഖീസ് രാജ്ഞിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ അവർ വിശ്വസിച്ച ഇതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു രാജ്യത്ത് ഭരണാധികാരിയായി എന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കുഴപ്പമോ നാശമോ ചൂണ്ടിക്കാണിച്ചതായി പരിശുദ്ധ ഖുർആനിൽ കാണുകയും സാധ്യമല്ല. അപ്പോൾ ഒരു സ്ത്രീക്ക്
ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം എത്രത്തോളമാണ്? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി വരെ ആകാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം ഒരു സ്ത്രീക്ക് വകവെച്ച് നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വ്യക്തമായി സ്ത്രീ അധികാര സിംഹാസനത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഹദീസും തന്നെ ഇല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിച്ചു നോക്കുമ്പോ സ്ത്രീക്ക് ഭരണ സിംഹാസന കേന്ദ്രങ്ങളിൽ വരെ വന്ന് ഒരു രാജ്യത്തെ ഒരു സമൂഹത്തെ ഭരിക്കുവാനുള്ള നിയന്ത്രിക്കുവാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ശരീഅത്ത് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു ഹദീസ് ഇങ്ങനെയുണ്ട്, തങ്ങളുടെ ഭരണകാര്യം ഒരു സ്ത്രീയിൽ ഏൽപ്പിച്ച ജനത വിജയിക്കുകയില്ല എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് എപ്പോഴാണ് നബി പറഞ്ഞത്? അതിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട്, രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയച്ച കൂട്ടത്തിൽ പേർഷ്യൻ ഭരണാധികാരി കിസ്റക്കും റസൂൽ എന്ന ഒരു കത്ത് അയച്ചിരുന്നു. കിസ്റ ചക്രവർത്തി കത്ത് വായിച്ചു നോക്കാതെ കീറിയിടുകയാണ് ചെയ്തത്. ഈ വിവരമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, അയാളുടെ ആധിപത്യത്തെ നീ അതുപോലെ തന്നെ പിച്ചി ചീന്തണമേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചതായി ബുഖാരിയുടെ തഫ്സീർ, ബുഖാരിയുടെ വിശദീകരണം എഴുതിയിട്ടുള്ള ഫതഹുൽ ബാരിയിൽ ഇത് ഉദ്ധരിച്ചതായി നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. താമസിയാതെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. കിസ്റയെ സ്വന്തം മകൻ ഷേറവൈഹി കൊന്നുകളഞ്ഞു. 6 മാസം ഷേറവൈഹി എന്ന് പറഞ്ഞ ഭരണാധികാരി ഭരണം നടത്തി. അവസാനം അദ്ദേഹം വിഷം കഴിച്ചു മരിച്ചു. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ ആണുങ്ങൾ ഭരിക്കാൻ ഭരണം ഏറ്റെടുക്കാനില്ലാത്തൊരു സാഹചര്യം വന്നപ്പോ സിംഹാസനത്തിൽ പിന്നെ ഇരുന്നത് ഷേറവൈഹിയുടെ മകൾ ബുറാൻ എന്ന് പറഞ്ഞ സ്ത്രീ ചക്രവർത്തിയായി. ഈ വിവരം കിട്ടിയപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതെങ്കിലും ഒരു ജനത സ്ത്രീകളെ ഭരണം ഏൽപ്പിച്ചാൽ ആ ഭരണം തകരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ്. അപ്പൊ ഹദീസിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ട് പറഞ്ഞു, ഇത് ഒരു ശാപ പ്രാർത്ഥന മാത്രമാണ്, നിയമപരമായി സ്ത്രീ ഭരണ ചുമതല നിർവഹിക്കുന്നത് പാടില്ല എന്ന വ്യാഖ്യാനം ഈ ഹദീസ് ഒരിക്കലും നൽകുന്നില്ല എന്ന് ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു അഭിപ്രായം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ്, ഈ ഹദീസിന്റെ നിവേദന പരമ്പരയിൽ അബൂ ബഹ്ർ എന്ന് പറയുന്ന ഒരാൾ അപവാദം ജീവിതത്തിൽ ഉണ്ടായി, ശിക്ഷ ഏറ്റുവാങ്ങിയ ആളായതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജനതയുടെ അധികാരം സ്ത്രീകൾ കൈയടക്കിയാൽ അത് ആ തീർച്ചയായും ആ ജനത വിജയിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസ് ദുർബലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാം, തിന്മകൾക്കെതിരെ ശബ്ദിക്കാം, അവകാശങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കാം, ഇസ്ലാമിക ശരീഅത്ത് ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ, ഇപ്പോ ഫലസ്തീനിലെ സ്ത്രീകൾ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല പിന്നീട് ഫലസ്തീൻ ഭരണം ഏറ്റെടുത്ത ഒരു കാലത്ത് ഹിജ്റ 387 ഖുറാസാനിൽ ഭരണം നടത്തിയത് സയ്യിദ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. തുർക്കിയിൽ സുൽത്താൻ മുറാദ് 4-ാമന് ശേഷം അദ്ദേഹത്തിന്റെ മാതാവ് മഹുവേക്കർ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു ഭരണം ഏറ്റെടുത്തത്. ഈജിപ്തിൽ സ്വാലിഹി അയ്യൂബിക്ക് ശേഷം അവരുടെ ദാസിയായിരുന്ന അടിമ സ്ത്രീയായിരുന്ന ഷജറത്ത് ദുറാണ് ഭരണം ഏറ്റെടുത്ത് നടപ്പാക്കിയത്. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മക്തൂമിയ ജഹാൻ, റസിയ സുൽത്താന, ചാന്ദ് ബീവി, സുൽത്താനെ ജഹാൻ ബീഗം, ബീഗം സ്വാഹിബ, ഭോപ്പാൽ തുടങ്ങിയവരൊക്കെ ഈ രാജ്യത്ത് ഭരണം നടത്തിയ മുസ്ലിം സ്ത്രീകളാണ്. അൻവാറ തൈമൂർ സയ്യിദ എന്ന സ്ത്രീയാണ് ഇന്ത്യയിലെ പ്രഥമ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി എന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. 1939 അസാമിലെ ജോർഹട്ടിലാണ് അവർ ജനിച്ചത്. പാകിസ്ഥാൻ കുറെ കാലം ഭരിച്ചതാരാ? മുഹമ്മദ് അലി ജിന്നയുടെ ഭാര്യ മിസ് ഫാത്തിമ ജിന്നയായിരുന്നു. ബംഗ്ലാദേശിൽ കുറെ കാലം ഭരണം നടത്തിയതാരാണ്? ഷെയ്ഖ് ഹസീനയും അതുപോലെ തന്നെ കാളിദാസിയുമായിരുന്നു. അവിടുത്തെ സുന്നികളും സലഫികളും ജമാഅത്തെ ഇസ്ലാമിക സംഘടനകളും ഒക്കെ അവരെ ഭരണത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ തലത്തിൽ പിന്തുണ നടത്തി പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇറങ്ങിയവരാണ്. ഒരു സ്ത്രീ ഇങ്ങനെ അധികാരത്തിലേക്ക് വരുന്നത് ഹറാമായ കാര്യമാണെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ അതിന് അനുകൂലിക്കുമായിരുന്നോ? പ്രചരണം അവർക്ക് വേണ്ടി അനുകൂലിച്ച് പ്രചരണം നടക്കുമായിരുന്നോ?
അങ്ങനെ ഒരു ഭരണകൂടം വരുന്നതിന് വേണ്ടി ഇത്തരം രാഷ്ട്രീയ മത പാർട്ടികളുടെ പിന്തുണ അവർ കൊടുക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അതുകൊണ്ട് ചരിത്രം ഇന്ന് വരെ സ്ത്രീകൾക്ക് അധികാരത്തിൽ വരുന്നതിനും സമൂഹത്തിലിറങ്ങി അവകാശ പോരാട്ടങ്ങൾ നിർവഹിക്കുന്നതിനും ചരിത്രം അതിന് ശരിവെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചരിത്രം ഒരിക്കലും തന്നെ അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പണ്ഡിതന്മാരാരും അങ്ങനെ എതിർത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളൊക്കെ ചേർന്നിട്ടാണല്ലോ ഇന്ത്യയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക, അല്ലെ? ഇപ്പൊ പ്രതിഭ പട്ടേൽ ആണാപ്പെണ്ണ നമുക്കറിയാം, ഒരു സ്ത്രീയാണ്. അവർക്ക് ഭരണം അങ്ങനെ കൊടുത്തത് ആരൊക്കെയാണ്? അതിൽ എംപിമാർ മുസ്ലിങ്ങളില്ലേ? ഉണ്ടല്ലോ. ഇനി അഥവാ അങ്ങനെ ഒരു അഹറാമായ കാര്യം അവർ ചെയ്യുന്നു എന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് എംപിമാരോട് അങ്ങനെ പിന്തുണ കൊടുക്കേണ്ട എന്ന് ഫത്വ കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെയും ചെയ്തതിന് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു തെളിവ് നമുക്ക് കാണുക സാധ്യമല്ല. ഇറാനിലെ മജ്ലിസ് ശൂറയിൽ വരെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്. ഇഹ്വാനിന്റെ പ്രവർത്തകയായിരുന്ന സൈനബുൽ ഗസ്സാലി ഒരു രാജ്യത്തിന്റെ വിപ്ലവ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നയിച്ച് അവസാനം ജയിലിൽ കഴിഞ്ഞ് അദ്ദേഹം അവരുടെ ജയിലനുഭവങ്ങൾ എഴുതിയ ഗ്രന്ഥം വരെ വായിച്ച് ഇന്നും സമര പോരാട്ടങ്ങൾ നിർവഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ആവേശമാണ് ആ വനിത എന്ന് അവരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ എല്ലാത്തിലും അവർ പ്രധാനപ്പെട്ട പങ്കാളികളായിരുന്നു. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മിതിയിൽ വലിയ പങ്കാളിത്തം വഹിച്ചവരായിരുന്നു സ്ത്രീകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭാഷണത്തിന്റെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? ദഅവ പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു, ജിഹാദിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഹിജ്റയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഷൂറ സിസ്റ്റത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഷൂറ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിൽ നിയമ സംവിധാനങ്ങൾ നിയമനിർമ്മാണ സഭക്കാണ് ഷൂറ എന്ന് പറയാ. ആ ഷൂറയിൽ വരെ സ്ത്രീകൾക്ക് സാന്നിധ്യം പുരുഷന്മാരെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാ പോലുള്ള സ്വഹാബി വനിതകൾ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. യുദ്ധത്തിൽ മുറിവ് പറ്റിയ മുസ്ലിം ഭടന്മാരെ ശുശ്രൂഷിച്ചിരുന്നത് ഇവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖൈബർ വിജയത്തിൽ, ത്വാഇഫ് ഉപരോധത്തിൽ, ഹവാസിൻ സഖീഫ് യുദ്ധങ്ങളിൽ, ഹിജറ പത്തിൽ നടന്ന ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹിയുടെ പ്രഭാഷണം ശ്രവിക്കുന്ന വിഷയത്തിലും സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സ്ഥാനം ഇസ്ലാമിക ശരീഅത്ത് നൽകിയിരുന്നു. അപ്പൊ പുരുഷനുള്ള അതേ സ്ഥാനം, പദവി, അംഗീകാരം സ്ത്രീക്കും ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ ഈ ബില്ലിനെതിരെ സമരം ചെയ്യുന്ന ആളുകളുടെ വേഷം നോക്കിയാൽ നമുക്കറിയാം എന്ന് പറയുമ്പോൾ, വേഷമൊന്നും അയച്ചു വെക്കേണ്ട ആവശ്യമില്ല. പർദ്ദ ധരിച്ചുകൊണ്ട്, അവയവങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്, മഫ്ത ധരിച്ചുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ട്, ഇസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട് ഏതൊരാൾക്കും ഇറങ്ങാം. പക്ഷെ മഫ്ത ഊരിയിട്ട് സമരം ചെയ്യുന്നതിനോട് ഇസ്ലാം യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അത് എവിടെ സമരം ചെയ്യുകയാണെങ്കിലും മര്യാദകളെല്ലാം പാലിക്കണം. പുറത്തേക്കൊരു സ്ത്രീക്ക് ഇറങ്ങാൻ തന്നെ പാടില്ല എന്നതാണ് ശരീഅത്ത് നിയമമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം ശരീഅത്ത് പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇറങ്ങുമ്പോ ശബ്ദമുണ്ടാക്കി നടക്കരുത് എന്ന് പറഞ്ഞു, കണ്ണിന് ദൃഷ്ടിയെ താഴ്ത്തണം എന്ന് പറഞ്ഞു, കൊഞ്ചി കൊഞ്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. എന്തിനത് പറഞ്ഞത്? വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലാണെങ്കിൽ ഈ നിയമങ്ങൾക്ക് എന്ത് പ്രസക്തിയാവുന്നത്? അതുകൊണ്ട് സ്ത്രീക്ക് പുറത്തേക്ക് ഇറങ്ങാം, തെരുവിലിറങ്ങാം, അവകാശങ്ങൾക്ക് വേണ്ടി അവർക്കും അവരുടേതായ പ്രാതിനിധ്യം വഹിക്കാം എന്നുള്ളിടത്താണ് ഇസ്ലാമിക ശരീഅത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങൾ എടുത്ത് നോക്കി. ഉഹ്ദ് യുദ്ധത്തിൽ അവർ പങ്കെടുത്തിരുന്നു. 2210 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് അവർ. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഷൂറ മെമ്പറായിരുന്നു അവർ. ഒരിക്കൽ പേർഷ്യയുമായി ഒരു സന്ധി സംഭാഷണം നടത്തുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബി റളിയല്ലാഹുവിനെയും യാത്രയിൽ കൂടെ കൂട്ടിയിരുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്, നീ ഒരു സ്ത്രീയാണ്, വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കലാണ് നിനക്ക് ഖൈറ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. പേർഷ്യയിലേക്ക് കൊണ്ടുപോകുകയാണ്, ഇതൊക്കെ പഠിക്കേണ്ടതാണ്. പഠിച്ചതിന്റെ ഭാര്യ ഹദീസിലൂടെ ചരിത്രത്തിലൂടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വരും തലമുറക്ക് അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് അവരെ പിന്നാലെ കൂട്ടി എന്നർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം ഇസ്ലാമികമായ രാഷ്ട്രം രാജാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 100-ലധികം സ്വഹാബിമാരെ ഒരുമിച്ച് കൂട്ടി ഒട്ടകപ്പുറത്ത് കയറിയിട്ട് ഈ ജമൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹയായിരുന്നു. അവര് സ്ത്രീയല്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമ്മളെ ഉമ്മല്ലേ?
അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു ഖിലാഫത്ത് രാഷ്ട്രം തകർക്കുമ്പോ രാഷ്ട്രീയ രംഗത്തും എനിക്ക് ഇടപെട്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാതിരുന്നാൽ റബ്ബിന്റെ കോടതിയിൽ അതിന് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഉത്തമ ബോധവും ബോധ്യവും ഉള്ളത് കൊണ്ടാണ് ജമൽ യുദ്ധത്തിന് നമ്മുടെ ഉമ്മ ഇറങ്ങി തിരിച്ചത് എന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലും ബസ്രയിലുമുള്ള ആളുകൾ ഇസ്ലാമിയ ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി കലാപകാരികൾ രംഗത്ത് വന്നപ്പോ ആ കലാപത്തിന്റെ നേതൃത്വം നൽകുന്നതിൽ അധികവും സ്ത്രീകളാണെന്നറിഞ്ഞപ്പോ കൂഫയിലും ബസ്രയിലേക്കും അവർ ഒറ്റക്ക് പോയി തന്റെ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് അവർ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തിയിട്ടാണ് രാജ്യത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും നേടിക്കൊടുത്തത് എന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോ സ്ത്രീകൾക്ക് അങ്ങാടിയിൽ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല മൈക്ക് കിട്ടിയാൽ 4 വാക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിക ശരീഅത്ത് നൽകുന്നു എന്നതാണ് ഈ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ശ്രേഷ്ഠമായ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ യമൻ മേഖലയിൽ 40-ലധികം വർഷം ഭരണം നടത്തിയത് നിങ്ങൾക്കെല്ലാം പറയാം അൽ ഹുറ സ്വാലിഹ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു എന്ന് ഷറഹു നഹ്ജ് എന്ന് പറയുന്ന ഗ്രന്ഥം വാള്യം 281-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ ഭരണകാലത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എനിക്ക് ശേഷം ആരെല്ലാം ഭരണാധികാരികളാകണം അതിന് വേണ്ടി കുറച്ചാളുകളുടെ പേര് കൊടുത്തപ്പോ അവരിൽ ആരാകണം ഇനിയുള്ള ഭരണാധികാരി എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ പുരുഷന്മാരോട് മാത്രം ചോദിച്ചാൽ പോരാ സ്ത്രീകളെയും പോയി കണ്ടിട്ട് അവരുടെ കൂടി അഭിപ്രായം കിട്ടിയിട്ടേ ഒരു ഖലീഫ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തു. വോട്ടവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം സ്വഹാബത്ത് നൽകി എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാവുമ്പോ ചില അനുസരണ പ്രതിജ്ഞ കിട്ടാൻ വേണ്ടി വരുമ്പോ സ്ത്രീകളോട് ചോദിക്കും. പുരുഷന്മാരോടൊക്കെ കൈ കൊടുത്തിട്ട് റസൂലുള്ള അനുസരണ പ്രതിജ്ഞ വാങ്ങും, കൈകൊണ്ട് വാങ്ങും. സ്ത്രീകൾക്ക് റസൂലുള്ള കൈ കൊടുത്തിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആംഗ്യത്തിലൂടെ നിങ്ങൾ റെഡിയാണോ ഈ നിയമം നടപ്പാക്കാൻ എന്ന് സ്ത്രീകളോട് റസൂലുള്ള അലൈഹി വസല്ലം കൂടിയാലോചിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ഭരണകാലത്ത് ഒരു പട്ടണത്തിന്റെ മാർക്കറ്റിന്റെ ഭരണാധികാരം ഏൽപ്പിച്ചത് ഷിഫ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സ്ത്രീക്ക് ഇസ്ലാം ആരാധനാ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, തെരുവിലിറങ്ങാനുള്ള സ്വാതന്ത്ര്യം, പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഇസ്ലാമിക ശരീഅത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ തെരുവിലിറങ്ങേണ്ട സാഹചര്യം രാഷ്ട്രീയ ചുറ്റുപാടിൽ മുന്നോട്ട് പോകുമ്പോ സ്വന്തം സ്ത്രീകളെ തെരുവിലിറക്കാതെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഊട്ടിയിടുന്ന ഒരു സ്വഭാവം സാഹചര്യം നമുക്ക് ഉണ്ടാകരുത്. പിന്നെ നമ്മളെ കൂടുതൽ ചില ജാഹിലിയ സ്വഭാവമുള്ള ആളുകളുണ്ട്, ഇസ്ലാം അങ്ങോട്ട് പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ആളുകൾ, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ കെട്ടിയിടാൻ പാടില്ല. രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഇറങ്ങിത്തിരിക്കേണ്ടത്. അതാണ് പൂർവികരായ നമ്മുടെ പാരമ്പര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്നലെ വരെയുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ സ്ത്രീകൾ എല്ലായിടത്തും ഉണ്ട്, അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഇസ്ലാം വകവെച്ച് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും എന്നാ പറഞ്ഞത്? ഉലാഇക സയർഹമുഹുമുല്ലാ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലാഹുവിൽ നിന്ന് വമ്പിച്ച പ്രതിഫലം കിട്ടും. മാത്രല്ല അല്ലാഹു പറയ അടുത്ത ആയത്തിൽ 72-ാമത്തെ ആയത്തിൽ സൂറത്ത് തൗബയിൽ പറയുന്നു, വഅദല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല വാക്ക് നൽകിയിരിക്കുന്നു അൽ മുഅ്മിനീന വിശ്വാസികൾക്കും വൽ മുഅ്മിനാത്തി വിശ്വാസിനികൾക്കും. എന്താ വാഗ്ദാനം? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിയൽ അൻഹാറു ഖാലിദീന ഫിഹാ, തായ് ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന സ്വർഗത്തിന്റെ പൂന്തോപ്പുകൾ അല്ലാഹു അവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഖാലിദീന ഫിഹാ, അവർ എന്നെന്നും അവിടെ ആയിരിക്കും. നമ്മളിപ്പോ നാട്ടിൽ ഏതൊക്കെ വലിയ ഗാർഡൻ പോയി കണ്ടാലും കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിപ്പോരും അല്ലേ? സ്വർഗത്തിലെത്തിപ്പെട്ടാൽ അവർക്ക് ഒരിക്കലും ഇറങ്ങിപ്പോരാൻ കഴിയില്ല. മാത്രമല്ല അവർക്ക് സുന്ദരമായ പാർപ്പിടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിരിക്കുന്നു. ഫീ ജന്നാത്തി അദ്നിൻ വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് അവൻ അവർക്ക് കൂടുതൽ കൂടുതൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ലാലിക അദാന ഹുവൽ ഫൗസുൽ അലീം, ജീവിതം കൊണ്ടൊരു സ്ത്രീയും ജീവിതം കൊണ്ടൊരു പുരുഷനും നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ മഹത്തായ വിജയമാണ് നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, പണിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 72-ാമത്തെ ആയത്തും അവസാനിക്കുന്നത് സൂറത്ത് തൗബയിൽ.
അതുകൊണ്ട് സ്ത്രീകൾ സമരരംഗത്തുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പുരുഷന്മാരുടെ പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരണഘടന മനുഷ്യന് നൽകുന്ന അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഭരണകൂടം എന്ന് നീതി തരുന്നോ, അതുവരെ സമര പോരാട്ടങ്ങളുമായി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കുടുംബിനികൾക്കും മക്കൾക്കും തെരുവിലിറങ്ങി ഈ രാജ്യത്തിന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും അതീതരത്തെ കാഴ്ചപ്പാടുകളെയും നിലനിർത്തുവാൻ വേണ്ടി പണിയെടുക്കാനുള്ള കഴിവും കരുത്തും ഇസ്സത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള കഴിവും കരുത്തും സൗഭാഗ്യങ്ങളും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. يا ايها الاخوان والاخوات اوصيكم وليا يا ثاني ابن تقوى الله ستبيشواسي الله يا سهودري سهودر مره ഒരിക്കൽ കൂടി തത്വമുള്ളവരായി ജീവിക്കണമെന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുന്നതോടൊപ്പം നിങ്ങളെ പ്രാർത്ഥിക്കുകയും ബോധിപ്പിക്കുകയും പടച്ചതമ്പുരാൻ മുത്തഖികളായി ജീവിക്കാനും മുസ്ലിങ്ങളായി മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ വിചാരണ എളുപ്പമാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിരുദ്ധ ശക്തിയുടെ മേൽ അവന്റെ ശാപകോപങ്ങൾ വർഷിക്കുമാറാവട്ടെ. മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്ന അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഭരണാധികാരികളായി നമ്മുടെ ഭരണാധികാരികൾ അല്ലാഹു മാറ്റി തീർക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാടിന്റെയും മനസ്സിനെ അല്ലാഹു ദീനുൽ ഇസ്ലാമിന് അനുകൂലമാക്കി തീർക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ സമരങ്ങളും പോരാട്ടങ്ങളും സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സനാതന മൂല്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സംഘങ്ങളുടെയും സമര പോരാട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. മുസ്ലിമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും കാരുണ്യം കാണിക്കുവാനുമുള്ള ഹൃദയ വിശാലത നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജുമാ, നമ്മുടെ പ്രാർത്ഥന, നമസ്കരിക്കാൻ പോകുന്ന ജുമാ നമസ്കാരം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, അല്ലാതെയും രോഗികളായി കഴിയുന്നവരുണ്ട്, എല്ലാവർക്കും അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വെന്റിലേറ്ററിൽ ചലനമില്ലാതെ കിടക്കുന്ന, ശ്വസനം മാത്രമുള്ള, മെടിപ്പ് മാത്രമുള്ള കുറെ രോഗികളുണ്ട്. അല്ലാഹു അവർക്ക് ജീവിതമാണ് ഒത്തുമെങ്കിൽ പൂർണ്ണാരോഗ്യവും മാഫിയത്തും നൽകി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണമാണ് അല്ലാഹു അവർക്ക് വിധിച്ചതെങ്കിൽ പ്രയാസമില്ലാതെ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിടപറയാനുള്ള തോഫീക്ക് നൽകി അല്ലാഹു അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു അവരോട് കാരുണ്യം കാണിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ ഉറച്ചയിലും ഉയർച്ചയിലും മരണത്തിലും മരണാജീവിതത്തിലും അല്ലാഹു നമുക്ക് കൺകുർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിനെ നേരായ മാർഗത്തിലൂടെ നയിക്കാൻ നമ്മുടെ ഉലമാക്കൾക്ക് അല്ലാഹു ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു നാടിന്റെ, സമൂഹത്തിന്റെ, സംഘത്തിന്റെ ശക്തി അതിന്റെ യുവതയാണ്. ഇസ്ലാമിക യുവതയെ, ഇസ്ലാമിക യുവതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു മർദാനിൽ ഖുലഫായ റാഷിദീൻ അൽ മഹ്ദീൻ والنبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعن بقيه اصحاب رسولك اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم انا نسالك سلامة في الدين وعافية في الجسد وصحة في الجسم الى ان توبة قبل الموت وراحة عند الموت ومعفرة بعد الموت. اللهم يا مقلب القلوب ثبت قلوبنا على دينك يا ارحم الراحمين ويا مصرف القلوب صرف قلوبنا الى طاعتك يا ارحم الراحمين. اللهم انصرنا فإن لم تنصرنا ومن ينصرنا يا خير الناصرين. اللهم خذل من خذل دين محمد صلى الله عليه وسلم ولا تجعلنا منهم. اللهم انصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على القوم المنافقين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربي ارحمهما كما ربونا صغارا. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا
ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതികയ റഹ്മാനിർ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ മസീദ